ജിഷ. ഞാൻ മണിമല, ചങ്ങനാശ്ശേരി മണിമലയിൽ നിന്ന് വരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് ആകപ്പാടെ 2 വർഷം ജോലി ചെയ്തു. ഞാൻ നേഴ്സാണ്. കല്യാണം കഴിഞ്ഞ് ആകപ്പാടെ 2 വർഷം ഞാൻ ജോലി ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് കൊറോണയ്ക്ക് ഒരു 6 മാസം മുമ്പ് ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, നീ പുറത്തോട്ട് പോകാനുള്ള ടെസ്റ്റ് എഴുത, നോക്ക്, ചുമ്മാ ഒന്ന് പോയി ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2024 ജനുവരി 31 ഞാൻ യു കെക്ക് പോകാനുള്ള ഒരു ഐ എൽ ടി എസിന് വേണ്ടി ഞാൻ കോഴ്സിന് ചേർന്നു, UKVI. അങ്ങനെ ജനുവരി 31 ഞാൻ കോഴ്സിന് പഠിക്കാൻ ചേർന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഇംഗ്ലീഷൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ല, എങ്കിലും ഞാൻ പോയി ട്രൈ ചെയ്തു. അങ്ങനെ പലപ്പോഴും ഓരോ ലിസണിങ്ങൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും മാർക്കൊക്കെ ഒരുപാട് കുറവായിരുന്നു. 9 മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കിട്ടുമോ എന്ന്. അങ്ങനെ ഞാൻ ജൂൺ 17 ഇവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നു. പക്ഷെ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ ഇവിടെ ഈ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പേ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റണേന്ന്. അങ്ങനെ ഞാൻ ജൂലൈ 13 ഈ കഴിഞ്ഞ മാസം ജൂലൈ 13 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു, ജൂലൈ 27 എക്സാമിന് ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന കൂടി 2 ആഴ്ച കൂടി കുമ്പസാരിച്ചു. അങ്ങനെ പോയി. ജൂലൈ 26 ആയിരുന്നു എൻ്റെ എക്സാം. 26 എൻ്റെ സ്പീക്കിംഗ് ടെക്സ്റ്റ് ആയിരുന്നു. 27 എൻ്റെ ബാക്കി മൊഡ്യൂൾസിൻ്റെ എക്സാം. ആ 26 എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിരുന്നു. ഒരു അമ്മച്ചിയായിരുന്നു എക്സാമിന് വന്നത്. അത് ഫുൾ വൈ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ ടഫായിരുന്നു. എനിക്ക് എന്താ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഈ ഉടമ്പടി കാശുരൂപം, ഈ മാതാവിൻ്റെ കാശുരൂപം ഞാൻ കഴുത്തിൽ അടിഞ്ഞുകൊണ്ട് പോയി. അതുപോലെ തന്നെ ഉപ്പ് അവിടെ ഹോട്ടലിൻ്റെ ടേബിളെ ഞാൻ വെതറി. അതുപോലെ തന്നെ ഉടമ്പടി തൈലം പൗച്ചയിലും സ്കെയിലയിലും എറേസറയിലും പേനയിലും പെൻസിലും എല്ലാം ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ കാശുരൂപം ഓരോ മൊഡ്യൂളും, റീഡിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ലിസണിങ്ങിൻ്റെ സമയത്ത് ഈ കാശുരൂപം ഞാൻ മുത്തിച്ചു. പേപ്പർ എഴുതി കഴിഞ്ഞിട്ട് ഈ പേപ്പറെ മുത്തിച്ച് കാശുരൂപം മുത്തിച്ചതിന് ശേഷമാണ് ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പും ഇല്ലായിരുന്നു. കാരണം ഞാൻ വെറും മലയാളം മീഡിയത്തിൽ പഠിച്ചത്, ഇംഗ്ലീഷും അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷേ ആ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, മാതാവ് തരും എന്നുള്ളൊരു വിശ്വാസം. അതുപോലെ ജോസഫ് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, നമ്മുടെ മെറിറ്റ് കൊണ്ടൊന്നും നമുക്ക് കിട്ടത്തില്ല, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ തീർച്ചയായും കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് UKVI 5.5 സ്കോറ് കറക്റ്റ് എനിക്ക് കിട്ടി. മാതാവ് തന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു, മാതാവേ എനിക്കൊരു കറക്റ്റ് 5.5 മാത്രം മതി, വേറൊന്നും വേണ്ട, എൻ്റെ മാതാവേ കിട്ടണേ എന്ന്. അതും മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും, ഇങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യം കണ്ടു, തിരിയ 7 എന്ന് പറഞ്ഞ് സ്കോറ് കണ്ടു, അതുപോലെ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ. പക്ഷെ അപ്പം ഞാൻ വ്യാഴാഴ്ച വൈകിട്ട് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു സാന്നിധ്യം ഉണ്ടാകണേന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ കാശുരൂപം എൻ്റെ അടുത്ത് വെച്ച്. അന്ന് ഇന്നലെ ഞാൻ 15 ദിവസം കഴിഞ്ഞ റിസൾട്ട് വരത്തുള്ളെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തിങ്കളാഴ്ചയെ റിസൾട്ട് വരുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ 2-3 ദിവസമായിട്ട് ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നു, വന്നിട്ടുണ്ടെന്ന്. ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ഹോസ്പിറ്റലിൽ പോയി. ഇപ്പം ഡോക്ടറെ നോക്കാൻ വേണ്ടി ഡോക്ടറെ വെയിറ്റ് ചെയ്തു. ഇപ്പം ചുമ്മാ ഞാൻ റിസൾട്ട് എടുത്ത് നോക്കിയപ്പം പ്രതീക്ഷിക്കാത്ത സമയത്ത് മാതാവ് റിസൾട്ട് എന്നെ കാണിച്ചു. കറക്റ്റ് 5.5 തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഒത്തിരി നന്ദിയുണ്ട് മാതാവിനോടും ഈശോയോടും. കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിള്ളേരോടൊക്കെ ദേഷ്യപ്പെടുമായിരുന്നു, അതൊക്കെ ഒരുപാട് മാറി. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും വിശുകുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോഴും നമുക്കങ്ങനെ ഭക്തിയോടെയോടുകൂടി ഒന്ന് ഞാൻ പങ്കെടുക്കാറില്ലായിരുന്നു, പല വിചാരങ്ങളുണ്ടാകുമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവുമായിട്ട് ശരിക്കും ഒരു ഫ്രണ്ട്സിനെ പോലായിരുന്നു ഞങ്ങൾ. ഞാനും മാതാവുമായിട്ട് ഒത്തിരി ഫ്രണ്ട്സിനെ പോലെ സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതലും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അതിലും എൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ഞാൻ മാതാവിനോട് ഷെയർ ചെയ്യുമായിരുന്നു. ഒരു കൂട്ടുകാരെ പോലായിരുന്നു ഞങ്ങൾ.
അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് യു കെക്ക് പോകാനുള്ള ഒരു സ്കോറ് മാതാവ് നൽകി അനുഗ്രഹിച്ചു. അതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു മാതാവിനോടും ഈശോയോടും. ഞാൻ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുച്ചോറ് കൊടുക്കുമായിരുന്നു, അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരെ പോയി സന്ദർശിക്കുമായിരുന്നു, പത്രം കൊടുക്കുമായിരുന്നു, അങ്ങനത്തെ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ ഞാൻ എന്നെ പാസ്സാക്കുവാണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം വന്ന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു, ഇന്ന് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. ഈ ഒരു സാക്ഷ്യത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് പകർത്തേണ്ട ഒരു ഈ ഒരു സാക്ഷ്യത്തിൽ നിന്നല്ല, എല്ലാ സാക്ഷ്യത്തിലുകളിൽ നിന്നും നമ്മൾ പ്രാർത്ഥിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമുക്കെപ്പോഴും ഉടമ്പടിയുടെ ഒരു ശ്വാസം എന്ന് പറയുന്നത് ഉടമ്പടിയിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും ഉടമ്പടി ആരാധനയും ഉടമ്പടി സാക്ഷ്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇദ്ദേഹവും ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. സാക്ഷ്യങ്ങളിൽ നിന്നാണ് ദൈവാനുഭവങ്ങളെക്കുറിച്ചും മാതാവ് നേരത്തെ നൽകുന്ന സാമീപ്യത്തിനെക്കുറിച്ചും ഒക്കെ ഞാൻ മനസ്സിലാക്കിയെന്നൊക്കെ പറയുമ്പം ഒരു ഉടമ്പടി നിൽക്കുന്ന ഒരാൾ ഒരു ജീവവായു പോലെ ഇങ്ങനെ നമ്മൾ ദൈവാനുഭവങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ദൈവാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് തോന്നുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇത് ഒരു ദൈവാനുഭവമാണെന്ന് മനസ്സിലാക്കുവാനുള്ളൊരു റെഫറൻസ് എപ്പോഴും നമുക്ക് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്ന് കിട്ടും, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ സുഗന്ധാഭിഷേകത്തിനെക്കുറിച്ചും പരിശുദ്ധാമ്മയുടെ വലിയ സാന്നിധ്യത്തിനെക്കുറിച്ചും ഒക്കെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ലാംഗ്വേജ്, ഒരു ഭാഷ, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ദൈവികമായ ഒരു ഭാഷയുടെ പഠനവും ആവശ്യമാണ്. ഈ പഠനത്തിന് സാക്ഷ്യം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ടാണ് സാക്ഷ്യങ്ങൾ കേൾക്കണം. കാരണം ബൈബിൾ വായിക്കണമെന്ന്, ബൈബിളിലൂടെയാണല്ലോ ദൈവം ആദ്യം ജനത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതിന്നും വ്യത്യസ്തങ്ങളായ രീതിയിൽ, ഒരു പക്ഷേ സിമിലർ ആയിട്ടുള്ള രീതിയിൽ പോലും ദൈവം ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുമ്പം മോശയോട് നീ ആ വടി കയ്യിലെടുത്തുകൊള്ളുക, എന്നിട്ട് അതും കൊണ്ട് നീ യാത്ര ചെയ്യാനായിട്ട് പറയും. പിന്നീട് പലപ്പോഴായിട്ടും പറയുന്നത് ദൈവത്തിൻ്റെ വടി അവൻ കയ്യിലെടുത്തുകൊണ്ടാണ് അവൻ എല്ലാം ചെയ്യുന്നത്, ദൈവം പറയുന്നത് പോലെ. അപ്പം അതിനർത്ഥം ദൈവത്തിന് ഒരാളെ കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനായിട്ട് ഒരു വടിയുടെ ആവശ്യം ഇല്ല. പക്ഷേ ആവശ്യം മോശക്കാണ്. കാരണം തൻ്റെ ജീവിതത്തിലെ തൻ്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ അവൻ കൂടുതൽ മുറുകെ പിടിക്കുവാനായിട്ട് അവൻ അങ്ങനൊരു ഒരു വടിയുടെ ആവശ്യമുണ്ടെന്ന് ദൈവം തിരിച്ചറിഞ്ഞിട്ടാണ്. ഇപ്പം ഈ ഒരു ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മൾ ഉടമ്പടി കാശ്യരൂപവും ഒക്കെ നമ്മൾ നോക്കിക്കാണുന്നത്. കാരണം ദൈവ സാന്നിധ്യം കൂടെയുണ്ട് എന്നും നമ്മൾ ഉറപ്പിക്കുവാനും മനുഷ്യരായ നമുക്ക് ഏത് സമയത്തും ഒരു പല വിചാരവും ഒരു ഒരു വിശ്വാസത്തിൻ്റെ ഒരു മാറ്റവും ഉണ്ടാകാതിരിക്കുവാൻ അമ്മ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം നമുക്ക് ഉടമ്പടിയിൽ നൽകിയിരിക്കുന്ന വലിയൊരു ശക്തിയാണ് അത്. അപ്പോൾ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കയ്യിലെടുക്കുമ്പോൾ മോശയുടെ വടിയെന്നതുപോലെ തന്നെ അടയാളങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉടമ്പടി സാക്ഷ്യങ്ങൾ തെളിവാണ്. അപ്പം അതിന് ഏറ്റവും അവസാനം പറയുമ്പോൾ വ്യക്തിപരമായിട്ടും ഒരുപാട് വിശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട്, വിശുദ്ധ ബലിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഉടമ്പടി കുറേ വസ്തുക്കളും കുറേ സംഭവങ്ങളും ജീവിതത്തിൽ നടക്കുക എന്നുള്ളതല്ല, അത് സെക്കൻഡറിയാണ്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു വ്യക്തി പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കപ്പെടുന്നു, ദൈവ സാന്നിധ്യത്തിനും ദൈവത്തിന് സംസാരിക്കുവാൻ തക്കവിധം ആ വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായിട്ട് ക്രമപ്പെടുന്നു. ഇതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. അതിന് പരീക്ഷയും പരീക്ഷയുടെ റിസൾട്ടും നമ്മുടെ കഴിവും കഴിവില്ലായ്മയും നമ്മുടെ മെറിറ്റ് ഇല്ലായ്മയും ഒക്കെ കൃപയായിട്ട് മാറുന്നു. ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.